മദ്യനയ അഴിമതി കേസിൽ ഇ ഡിയുടെ നാലാമത്തെ സമൻസും അവഗണിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പന്ത്രണ്ട് മണിക്കായിരുന്നു ഇ ഡി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നത് ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ നാലാമത്തെ വട്ടമാണ് ഇ ഡി നോട്ടീസ് നൽകുന്നത് ഇത്തവണയും അദ്ദേഹം ഹാജരായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ മതി അഴിമതി കേസിൽ ഇ ഡിയുടെ നാലാമത്തെ സമൻസും അവഗണിച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ സൂചിപ്പിച്ച പോലെ നാലാമത്തെ നോട്ടീസാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്നത് നാലാമത്തെ വട്ടവും അദ്ദേഹം എത്താൻ വിസമ്മതിച്ചിരിക്കുകയാണ് എന്താണ് ഇക്കുറി പറയുന്ന വിശദീകരണം മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യ അഴിമതി കേസിൽ ഇ ഡിയുടെ നാലാമത്തെ സമൻസും അവഗണിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പന്ത്രണ്ട് മണിക്കായിരുന്നു ഇ ഡി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നത് മൂന്ന് വട്ടം ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല ഇപ്പോൾ നാലാമത്തെ നോട്ടീസാണ് ഇന്ന് അദ്ദേഹം അവഗണിച്ചിരിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഗോവയിലേക്ക് പോകും എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ നാലാമത്തെ സമൻസും അദ്ദേഹം നോട്ടീസും അദ്ദേഹം അവഗണിച്ചിരിക്കുകയാണ് ഈ ഡൽഹിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നതാണോ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന വിശദീകരണം എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഒരു സർക്കാരിൻ്റെതായ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെ അദ്ദേഹം അതിൽ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഈ ഗോവയിൽ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പരിശോധിക്കാനായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് തിരിക്കുക എന്തായാലും ഇത്തവണ നാലാമത്തെ സമൻസും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചിരിക്കുകയാണ് തുടർച്ചയായി മാസങ്ങളായി തുടർച്ചയായി ഇ ഡി സമൻസ് നൽകിയിരുന്നു ആദ്യ സമൻസ് ഒക്ടോബറിലാണ് നൽകുന്നത് നവംബർ രണ്ടിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം എന്നാൽ അന്ന് ചൂണ്ടിക്കാട്ടിയത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രചരണ പരിപാടികളിൽ തനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട് എന്നതായിരുന്നു അതിനുശേഷം രണ്ടു തവണയുള്ള സമൻസിലും പല തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയിരുന്നു ഒടുവിലാണ് ഇ ഡി നടപടി തുടർ വീണ്ടും നാലാമതായി സമൻസ് നൽകുന്നത് ഈ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു സമീപനത്തിനെതിരെ ബി ജെ പി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഒരു ഒരു കുറ്റവാളിയെ പോലെ അരവിന്ദ് കേജ്രിവാൾ നിയമ നടപടികളിൽ നിന്നും ഓടിയൊളിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആവശ്യം എന്തായാലും ഈ നാലാമത്തെ സമൻസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിട്ടുള്ളത് നിയമപരമായി തന്നെ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നുള്ളതായിരുന്നു പ്രതികരണം ആ ഒരു ആ ഒരു പ്രതികരണം നിലനിൽക്കെ അദ്ദേഹം വീണ്ടും ഈ നാലാമത്തെ സമൻസ് അപകടിച്ചതായി തന്നെയുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ശരി ആണ് കൂടുതൽ വിവരങ്ങൾ